നമസ്കാരം, ഞാൻ ഡോക്ടർ ദിവ്യ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് വായുനാറ്റത്തെക്കുറിച്ചാണ്. വായുനാറ്റം എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ആത്മവിശ്വാസം ഒത്തിരി കളയുന്ന, ഒത്തിരിയേറെ മനസ്സുകൊണ്ട് വിഷമിക്കുന്ന ഒരു അവസ്ഥയാണ് വായുനാറ്റം ഉണ്ടാവുന്നത്. ചിലർക്കാണെങ്കിൽ അവർക്കത് ഫീൽ ചെയ്യത്തില്ല, കൂടെ സംസാരിക്കുന്ന നമുക്കായിരിക്കും അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുന്നത്. ഇനി ഈ വായുനാറ്റം ഉണ്ടാകുന്നതിൽ ഉള്ള കാരണങ്ങൾ നോക്കുമ്പോൾ, ആദ്യമേ വായുടെ അകത്തുള്ള കേടുപല്ലുകൾ, അതല്ലെങ്കിൽ വായിലുള്ള പൂപ്പൽ ബാധ, വായിലെ അൾസർ, ഇവ മൂലമെല്ലാം നമുക്ക് അസാധ്യമായ ദുർഗന്ധമുണ്ടാവാം. പിന്നീട് നമുക്ക് ത്രോട്ട് ഇൻഫെക്ഷനോ ടോൺസിലൈറ്റീസോ, ഇനി അതിൽ കഫക്കെട്ടോ മൂക്കടപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ഫീൽ ചെയ്യും അസാധ്യമായ ഒരു വായുനാറ്റം ഉണ്ടാവാം. ഇനി ഇതൊന്നുമല്ല എങ്കിൽ മറ്റ് രോഗാവസ്ഥകൾ, ലിവർ സംബന്ധമായ അസുഖം, അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായിട്ട് ദീർഘകാലമായുള്ള രോഗാവസ്ഥ, കുടൽ രോഗങ്ങൾ, പെപ്റ്റിക് അൾസർ, ഇവയിൽ നിന്നെല്ലാം നമുക്ക് വായുനാറ്റം ഉണ്ടാവാം. ഇനി ആണുങ്ങളിൽ നോക്കുവാണെങ്കിൽ പുകവലി, മദ്യപാനം, പുകയില വസ്തുക്കളുടെ ഉപയോഗം, ഇതുമൂലമെല്ലാം തന്നെ അസാധ്യമായ വായിക്ക് ദുർഗന്ധം ഉണ്ടാവാറുണ്ട്. ഇനി ചിലരിൽ നമ്മൾ കൃത്രിമമായ പല്ലുകളോ മറ്റ് അപ്ലയൻസോ ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് കൃത്യമായും കഴുകി വൃത്തിയായിട്ട് രാത്രിയിൽ മാറ്റി വെച്ചിട്ട് രാവിലെ കഴുകി ഉപയോഗിക്കേണ്ടതാണ്. കാര്യം ഈ വസ്തുക്കളിലും കക്ക അടിയാനും ഇത്തൽ പിടിച്ചിട്ട് നമുക്ക് അസാധ്യമായ ദുർഗന്ധം അനുഭവപ്പെടാൻ ചാൻസ് ഉണ്ട്. ഇനി വേറൊരു വിഭാഗം ആണ് മോണരോഗം. നമുക്ക് മോണയ്ക്ക് പഴുപ്പോ, നമുക്കറിയാം ഭക്ഷണ പദാർത്ഥങ്ങൾ ആദ്യമേ നമ്മൾ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യുന്നില്ലെങ്കിൽ അതൊരു പാട പോലെ പല്ലിൻ്റെ മുകളിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. കറക്റ്റ് സമയത്ത് അത് നീക്കം ചെയ്യുന്നില്ലെങ്കിൽ കുറച്ച് സമയം കൂടെ കഴിയുമ്പോൾ അത് കാൽസിഫൈഡ് ആയിട്ട് നല്ല ഹാർഡായിട്ടുള്ളൊരു മാസമായിട്ട് മാറും. അപ്പോഴാണ് നമ്മളതിന് കക്ക അല്ലെങ്കിൽ കാൽക്കുലസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുണ്ടെങ്കിൽ ഇതുമൂലവും അസാധ്യമായ ദുർഗന്ധമുണ്ടാവാം. അപ്പോൾ മോണരോഗമുള്ളവർ, മോണപ്പഴുപ്പ് ഉള്ളവർ ഒരു 6 മാസത്തിലെങ്കിലും ഒരു ഡെൻറ്റിസ്റ്റിനെ കണ്ട് കൃത്യമായിട്ട് ക്ലീൻ ചെയ്ത് സൂക്ഷിക്കേണ്ടതാണ്. ഇനി മറ്റ് അസുഖങ്ങൾ നോക്കുവാണെങ്കിൽ എന്തെങ്കിലും സർജറിയോ അല്ലെങ്കിൽ പല്ലെടുത്ത മുറിവോ ഒക്കെ ഉണ്ടെങ്കിൽ, അതിൽ അണുബാധ ഉണ്ടെങ്കിൽ നമുക്ക് അതുമൂലം വായ്ക്ക് ദുർഗന്ധം അനുഭവപ്പെടാം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എന്ത് ഭക്ഷണം കഴിച്ചാലും നമ്മൾ ഉടനെ തന്നെ വാ കഴുകി വൃത്തിയായി സൂക്ഷിക്കേണ്ടതാണ്. അതിൽ നാക്കിൻ്റെ ഉപരിതലം നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ, നാക്കിൻ്റെ ഉപരിതലം ഏറ്റവും നല്ലത് നമ്മുടെ ബ്രഷ് ഒരു 45 ഡിഗ്രി ചരിച്ച് പിടിച്ച് നാവിൻ്റെ ഉപരിതലം ക്ലീൻ ചെയ്യുന്നതായിരിക്കും. നമ്മൾ ടങ് ക്ലീൻ ചെയ്താൽ തന്നെ ഒരുവിധമുള്ള വായുനാറ്റം മാറുന്നതാണ്. ഇനി ചില പൊടിക്കൈകൾ നോക്കുവാണെങ്കിൽ വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണം, അതായത് സിട്രസ് ഫ്രൂട്ട്സ്, ഓറഞ്ച് അല്ലെങ്കിൽ പൈനാപ്പിളൊക്കെ കഴിക്കുന്നത്, ചവച്ചരച്ച് കഴിക്കുന്നത് വായു ദുർഗന്ധം മാറ്റാൻ നല്ലതാണെന്ന് പറയും. അതിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ അതിനുശേഷം വാ വൃത്തിയായിട്ട് കഴുകേണ്ടതാണ്. അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക. വാ ഉണങ്ങിയിരിക്കുമ്പോഴാണ് വായുനാറ്റം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത്. നമുക്കറിയാം രാത്രിയിലല്ല, രാവിലെ പകൽ സമയത്തല്ല, നമ്മൾ ഉറങ്ങി രാവിലെ എണീറ്റ് വരുമ്പോഴാണ് വായു ദുർഗന്ധം ഏറ്റവും അസഹനീയമായിട്ടുണ്ടാവുന്നത്. അപ്പോൾ ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, രാവിലെ നമ്മൾ ഭക്ഷണം കഴിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വാ തനിയെ ക്ലീൻ ആവുന്നുണ്ട്. എന്നാൽ രാത്രി കാലങ്ങളിൽ നമ്മൾ ഉറങ്ങുമ്പോൾ വായുടെ ഉമിനീരിൻ്റെ അളവ് കുറവായിരിക്കും. അതുമൂലം തന്നെ നമുക്ക് ഡ്രൈ ആയിട്ടിരിക്കുന്ന അവസ്ഥയിൽ കൂടുതൽ ദുർഗന്ധം അനുഭവപ്പെടും. അതുപോലെ തന്നെ ചില രോഗാവസ്ഥകളുണ്ട്, ഉമിനീര് കുറയുന്ന അവസ്ഥകളുണ്ട്, അതിനൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ഫിസിഷ്യൻ്റെ സഹായം തേടാവുന്നതാണ്. അതുപോലെ തന്നെ ചില മരുന്നുകൾ, ആൻറ്റി ഡിപ്രസൻ്റ് പോലെയുള്ള മരുന്നുകൾ ദീർഘകാലമായിട്ട് കഴിക്കുന്നവരാണെങ്കിൽ അവരിലും ഉമിനീരിൻ്റെ അളവ് കുറവായിരിക്കും. അപ്പോൾ അതുമൂലമുള്ള വായുനാറ്റം ഉണ്ടാവാം. അപ്പോൾ പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരുപാട് വെള്ളം കുടിക്കുക. വാ വരണ്ടുണങ്ങാതിരിക്കാനായിട്ട് നമ്മൾ ഒത്തിരി വെള്ളം കുടിക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ നേരി ഉപ്പിട്ടിട്ട് ഇളഞ്ചൂട് വെള്ളം വായിൽ കൊള്ളുന്നതും നമ്മുടെ വായുടെ ദുർഗന്ധം മാറ്റാൻ സഹായിക്കും. പിന്നീട് ചില ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട്, വെളുത്തുള്ളി, സവോള, ഉള്ളി അല്ലെങ്കിൽ ചില സ്പൈസസ്, അത് കൂടുതൽ ഉപയോഗിക്കുമ്പോൾ വായ്ക്ക് ദുർഗന്ധം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഏറെ നമുക്ക് വായുനാറ്റവുമായിട്ട് ബന്ധപ്പെട്ട കാരണങ്ങളും അത് പരിഹരിക്കാനുള്ള മാർഗങ്ങളുമൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്കിനി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.